സന്തോഷ് ജോർജ് കൊള്ളങ്ങരുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് ആ സംഭവം ഓർമ്മ വന്നത്. ആക്ച്വലി സന്തോഷ് ഒരു ഇന്റർവ്യൂവില് അദ്ദേഹം നേരിട്ട ഒരു വംശീയ അധിക്ഷേപത്തെ കുറിച്ചിട്ട് പറയുകയാണ്. അതായത് ബൈജുവാണ് ആ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും ലോകസഞ്ചാരങ്ങളൊക്കെ നടത്തിയപ്പോൾ ഈ വംശീയായിട്ടുള്ള അധിക്ഷേപങ്ങളോ ആ രീതിയിലുള്ള സംഭവങ്ങളൊന്നും സംഭവിച്ചില്ലേ എന്നാണ് ബൈജു ചോദിക്കുന്നത്. ആക്ച്വലി അത് നമുക്കൊക്കെ ഉണ്ടായിരുന്ന വളരെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു സംശയമാണത്. കാരണം സന്തോഷ് എൻ്റെ പോലെ ഒരാൾ വേണമെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ തന്നെ ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും വിവിധ സമൂഹങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ആ സമൂഹങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും രീതിയിൽ അത് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അപൂർവമായിട്ടില്ല, ലോകത്തിൽ തന്നെ അങ്ങനത്തെ ആൾക്കാർ അപൂർവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസ്. അപ്പം ആ രീതിയിൽ ഒക്കെ യാത്ര ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ ലോകം അത്ര സുന്ദരമായ ഒരു ഒന്നല്ലല്ലോ. എത്രയോ നമ്മളൊക്കെ ദൈനംദിനം വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം ദൈനംദിനം വളരെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അതിൽ വംശീയ പ്രശ്നങ്ങളുണ്ടാവും, പല രീതിയിലുള്ള എന്താ പറയുക അധിക്ഷേപങ്ങളും ഡിസ്ക്രിമിനേഷൻസും നേരിടേണ്ടി വരാറുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ലോകത്തെ എല്ലാ നാഷണാലിറ്റീസിനും ആ കഥകൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ ഏത് ആഫ്രിക്കൻസിനായാലും ഏഷ്യൻസ് ഏഷ്യയിലെ മറ്റു രാജ്യക്കാർക്കൊക്കെ ആ കഥകൾ അങ്ങനെ പറയാനുണ്ടാവും. അപ്പോൾ അവർ എന്തായാലും സന്തോഷിനോട് മൈജു ചോദിക്കുമ്പോൾ സന്തോഷ് പറയുന്ന ഒരു ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ അയാൾ നേരിട്ട് ഒരു വംശീയ അധിക്ഷേപത്തിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്കും പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത്. ആക്ച്വലി ഇപ്പോൾ സന്തോഷ് പറയണത് ലങ്കാസ്റ്ററിലേക്കുള്ള UK അദ്ദേഹം പോവുകയും അവിടെ ലണ്ടനിൽ നിന്ന് ലങ്കാസ്റ്ററിലേക്കുള്ള ഒരു ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് സന്തോഷ് കാത്തു നിൽക്കണം, അതിരാവിലെ പോയി കാത്തു നിൽക്കണം. അവസാനം ആ ബസ്സിൽ കയറുകയും ബസ്സിൽ കയറിയപ്പോൾ ഏറ്റവും മുന്നിലെ സീറ്റിൽ, കാരണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുന്നിലെ സീറ്റിൽ പോയിരുന്നപ്പോൾ വെള്ളക്കാരനായ ഡ്രൈവർ സന്തോഷിനോട് പിന്നിൽ പോയിരിക്കാൻ പറയുകയും ചെയ്യുകയും അത് കഴിഞ്ഞിട്ടൊരു വെള്ളക്കാരൻ ആ സീറ്റ് കൊടുക്കുകയും ചെയ്ത ഒരു കഥയാണ് സന്തോഷ് പറയുന്നത്. തീർച്ച വലിയ ഒരു അപമാനമായിട്ടാണ് ആണ് സന്തോഷിന് അത് തോന്നിയതെന്നും നമുക്കൊക്കെ മനസ്സിലാവും. ആക്ച്വലി അതത് വളരെ ഒരു വലിയൊരു ഡിസ്ക്രിമിനേഷനും വംശീയ അധിക്ഷേപമാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു വിദേശ രാജ്യത്തല്ല നമ്മളുടെ രാജ്യത്ത് ഡൽഹിയിൽ എനിക്ക് സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഒരു തവണ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ മക്കളൊക്കെ ഡൽഹി വഴി പോകാൻ ഡൽഹി കാണാമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും അപ്പോൾ ആ വഴിക്ക് അങ്ങനെ ഡൽഹിക്ക് പോകണം. ഈ കൊറോണയുടെ ജസ്റ്റ് മുന്നേയാണത്. അപ്പോൾ നമ്മളൊക്കെ ഈ മാതൃഭൂമി വായിക്കുന്ന ആൾക്കാരുടെ ഒരു കുഴപ്പം പറയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്തു വെച്ചാൽ ഈ ഓൺലൈനിലൊക്കെ നോക്കിയതിന് ശേഷം ഈ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ആൾക്കാരോട് ആ ഡൽഹിയിലത്തെ യാത്രാ വിവരണങ്ങളോ അല്ലെങ്കിൽ ലേഖനങ്ങളൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ എപ്പോഴും മെൻഷൻ ചെയ്യണമെന്നാണ് പണിക്കേഴ്സ് ട്രാവൽസ്, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്, നമുക്ക് ആശ്രയിക്കാമെന്നൊക്കെ പലരും പറഞ്ഞു കേട്ട. കാരണം ഞാനിത് ഓൺലൈനിൽ പണിക്ക ട്രാവൽസിൻ്റെ വെബ്സൈറ്റിലൊക്കെ പോയി അപ്പോൾ അതിൽ ബസ്സിൽ ബുക്ക് ചെയ്തു. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് റിസർവ് ചെയ്യാം, നമ്മൾ തയ്യാറാണ്. പക്ഷേ അവർ പറഞ്ഞു റിസർവേഷൻ ഇല്ല. അപ്പോൾ ഏത് ബുക്ക് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം, രണ്ട് ബസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് അപ്പോൾ സീറ്റ് സെലക്ഷനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ട്. അതൊക്കെ അവിടെ ചെല്ലുന്നതിനനുസരിച്ചിട്ടാണ് അവർ സീറ്റ് തരാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഡൽഹിയിലെത്തി രാവിലെ തന്നെ ഈ പണിക്കർ ട്രാവൽസിൻ്റെ ഓഫീസിൽ ചെന്ന്, അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ ബസ് റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ബസ്സിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവിടെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ കയറി ഫ്രണ്ടിൽ ആ റോല്, ഏറ്റവും ഫ്രണ്ടിലല്ല അതിൻ്റെ ടേബിളിൻ്റെ പിന്നിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ റോല് ഒരു സൈഡിൽ എൻ്റെ രണ്ട് കുട്ടികളിരുന്ന് പിന്നെ അപ്പുറത്ത് ഞാനും വൈഫ് ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വന്നിങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ബസ് അപ്പോഴും ഫുള്ളായിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ കയറി വന്നു. ഡ്രൈവർ കയറി വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ബാക്കിൽ പോയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അല്ല അപ്പോൾ ഇത് റിസർവ്ഡ് സീറ്റാണ് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ റിസർവേഷൻ ഇല്ല നമ്മൾ പറഞ്ഞിട്ടുള്ള അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഓഫീസിൽ വേണമെങ്കിൽ പോയിട്ട് ചോദിച്ചോളൂ. അപ്പോൾ ഇവിടെ അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് ഏറ്റവും ബാക്കിലത്തെ റോയിൽ പോയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അങ്ങോട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി എന്നിട്ട് പണിക്കർ ട്രാവൽസിൻ്റെ ഓഫീസിൽ അവിടെ അടുത്തന്നെ അവരുടെ ഓഫീസ്, അപ്പോൾ അവരുടെ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സീറ്റ് വേണമെന്ന് പറഞ്ഞു. ഏയ് അങ്ങനെ സീറ്റ് തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എന്താ പ്രശ്നം, സീറ്റ് ഒഴിവാണല്ലോ. അല്ല അത് റിസർവ്, അപ്പോൾ റിസർവ് ഇല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്, അല്ല അല്ല അത് റിസർവ്ഡാണ് അവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കമായി. അവസാനം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യാം, ഞങ്ങൾ പോകണില്ല, ഞങ്ങളെ പൈസ തിരിച്ചു തന്നോളൂ. അപ്പോൾ അവർ പൈസ തിരിച്ചുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്ക് വലിയ അപമാനം ഉണ്ടാക്കുകയും ചെയ്ത് തന്നെയല്ല, നമ്മൾ പൈസയും തിരിച്ചു തരാൻ തയ്യാറില്ല. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് നമ്മളെ കൂടെ, കുട്ടികളൊക്കെ ഉണ്ട്, ആരും കുട്ടികളൊക്കെ ഉണ്ട്. അവർ ഭയങ്കര പ്രതീക്ഷയില്ല നമുക്കിത് പോയി തന്നെ പറ്റുള്ളൂ, നമുക്ക് ഡൽഹിയൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും ഒരു അപമാനം സഹിച്ചിട്ടെങ്കിൽ ഈ ബസ്സിൽ തന്നെ പോകുക എന്നൊക്കെ പറയുന്നത് ഒരു ശരിയായിട്ടുള്ള പരിപാടി ഇല്ലാത്ത കാരണം നമ്മൾ പിന്നെ അധികം തല്ലൂടെ നിന്നില്ല. ഓക്കെ, നമ്മൾ നേരെ തിരിച്ച് പിന്നെ ഹോട്ടലിൽ വന്ന് ഹോട്ടലിൽ നിന്ന് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തൊട്ടാണ് പിന്നെ ഡൽഹിയൊക്കെ കണ്ടത്. പിന്നീട് ആ പൈസ അവർ തിരിച്ചൊന്നില്ല, ഞാനത് ഫോളോ അപ്പ് ചെയ്യാൻ പോയില്ല. ഓക്കെ, അവർ തരില്ല എന്ന് പറഞ്ഞാൽ അന്ന് ആ തർക്കത്തോടെ അത് ഞാൻ പിന്നെ അത് വിട്ടു.
പിന്നെ ഞാൻ ഇവിടെ തിരിച്ചു വന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തന്നെ അവരുടെ ഓഫീഷ്യൽ വന്നിട്ട് അവരുടെ ജി എം ആ അങ്ങനെ അവരൊരു ഓഫീഷ്യൽ വന്നിട്ട് അതിനെ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നിട്ട് പോയി. അവർ ഭയങ്കര അർഗൻ്റായിട്ട് എനിക്ക് തോന്നുന്നു, ആരും നമ്മളെ കോൺടാക്ട് ചെയ്യൊന്നും ചെയ്തില്ല. ഞാൻ അവരുടെ ടാഗ് ഒക്കെ ചെയ്തിട്ടാണ് പോസ്റ്റ് ഇട്ടത്, ടാഗ് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ വളരെ റെപ്യൂട്ടഡ് ആണെന്ന് വിചാരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ഒരു ട്രാവൽ ഓർഗനൈസേഷൻ്റെ അടുത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ് അത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്ക് സന്തോഷം ഈ കഥ പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി.